പറഞ്ഞു നോമ്പ് നോറ്റേക്കണം കേട്ടോ അതിന് പകരമായിട്ടൊന്നുമില്ല പറഞ്ഞാൽ നമ്മൾ നമ്മൾ അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെടുന്നത് നമ്മളെ ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ബാത്റൂം പോവാനും ആയിട്ട് വലിയൊരു സമയം നമുക്ക് പോകുന്നുണ്ട് നേരെ മറിച്ച് ജീവിതത്തിൽ അങ്ങനെ ഒരു ഭക്ഷണക്രമം നമ്മൾ നിർബന്ധമായും ഒരു ഡിസിപ്ലിൻ പാലിച്ചാൽ നോമ്പ് വളരെ എളുപ്പമായിരിക്കും മൂന്നിലൊന്ന് എന്ന് പറയുന്ന സംഗതിൻ്റെയല്ലോ ഭക്ഷണത്തിൻ്റെ വസുസുല്ലി ത്യാമിഹി വസുലസുൽ ഷൊറാബിഹി വസുസുല്ലി നെഫസി ഇത് ജീവിതത്തിൽ പകർത്തുന്നൊരു മുമ്മിനായ മനുഷ്യന് നോമ്പ് വളരെ സുഖമാണ് വയർ നിറച്ച് തിന്നുന്നുണ്ടോ കാര്യം പോക്കാണ് നോമ്പ് എടുക്കാൻ വലിയ പ്രയാസമായിരിക്കും കാരണം ഓരോ നേരത്തും ഇങ്ങനെ വയർ ഫുള്ളാക്കിയിട്ട് ശീലിച്ചതല്ലേ നോമ്പിലെങ്ങനെ പറ്റില്ലല്ലോ അത്താഴം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നോമ്പുറക്കണവരെ വെയിറ്റ് ചെയ്യേണ്ടേ അപ്പോൾ ഭയങ്കര ഭാരമാണ് പിന്നെ കടന്നുറങ്ങുകയാണ് ഉറങ്ങി 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 നോമ്പ് തുറക്കാമെന്നേ വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ എണീക്കുന്നു എണീക്കടുന്നത് നേരെ ടേബിളിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നിന്ന് കഴിച്ചാൽ ഇതൊന്നും ഒരു ഫാസ്റ്റിങ്ങായി കൂട്ടും നല്ല ആഘോലം ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിന് ഭക്ഷണത്തിൻ്റെ ഇൻടേക്ക് കുറക്കണം ഭക്ഷണത്തിൻ്റെ ഇൻടേക്ക് കുറച്ചാൽ ക്യാൻസറിന് മരുന്നാണെന്ന് ഇന്ന് യു എസിലൊക്കെ ഒരുപാട് ക്ലിനിക്കുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ക്ലിനിക്കുകൾ ചെയ്യുന്ന പരിപാടി ക്യാൻസർ ഹീലിംഗ് നടക്കാത്ത കേസുകളിൽ അവർ കൊടുക്കുന്ന അവരുടെ പ്രസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ആണ് രോഗികളെ അഞ്ച് ദിവസം തുടർച്ചയായിട്ട് ഫാസ്റ്റ് ചെയ്യിക്കും എന്ന് പറഞ്ഞാൽ ഡേ നൈറ്റ് ഭക്ഷണം കൊടുക്കാതെ അത്ര സർവേ സർവേ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കങ്ങനെ ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത് നോമ്പ് മുറിക്കാനാണ് പറഞ്ഞത് നോമ്പ് മുറിക്കുന്ന സമയത്ത് എന്തെങ്കിലും നോമ്പ് മുറിക്കുക നിങ്ങൾ അത്താഴം കഴിക്കണം അത്താഴത്തിൽ ബറക്കത്തുണ്ടെന്നു തങ്ങൾ സ്വന്തം വളരെ ഹെൽത്തി ഹാബിറ്റാണ് പക്ഷേ നമ്മൾ ആ ഡോൺ ടു ഡോൺ ടു ഡെസ്ക് നമ്മൾ ഏർലി മോർണിംഗ് മുതൽ സൂര്യാസ്തമയം വരെ ചെയ്യുന്ന ഈ ഒരു ഡ്രൈ ഫാസ്റ്റിംഗ് അതിൻ്റെ അവർ പറയാം ചില ഫാസ്റ്റിങ് വാട്ടർ ഫാസ്റ്റിംഗ് ആണ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും വേറൊന്നും തിന്നാതെ വെള്ളം മാത്രം കുടിച്ചുള്ള ഫാസ്റ്റിംഗ് ഉണ്ട് ഡ്രൈ ഫാസ്റ്റിംഗ് ഉണ്ട് പിന്നെ പല മതങ്ങൾക്കും പലതരത്തിലുള്ള ഫാസ്റ്റിംഗ് ഉണ്ട് മാംസം കഴിക്കാതെ ഓർ പച്ചക്കറി തിന്നുകൊണ്ടുള്ള ഫാസ്റ്റിംഗ് ഉണ്ട് നമ്മളത് ഡ്രൈ ഫാസ്റ്റിംഗ് ആണ് നോട്ട് എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് വോട്ടർ ഷുഡ് എൻ്റർ യുവർ മൗത്ത് അങ്ങനത്തെ ഒരു ഫാസ്റ്റിംഗ് ആണ് അത് സ്വിമ്മിങ്ങിലൂടെ പോലും നമ്മുടെ ചെവിയിലേക്കോ മൂക്കിലേക്കോ ഡെലിബറേറ്റ്ലി വെള്ളം കയറുകയാണെങ്കിൽ നോമ്പ് പാത്തിലാവും അങ്ങനെയുള്ള സ്ട്രിക്റ്റ് ഫാസ്റ്റിംഗ് തങ്ങൾ പറയാ സ്വല ദ സൂമു തസ്വഹോ നിങ്ങൾ നോമ്പ് ഓൽക്കണേ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും സൂമു തസ്വഹോ വളരെ മനോഹരമാണ് ഫാസ്റ്റ് ആൻഡ് യു ഷാൽ ബി ഹെൽത്തി നിങ്ങൾ നോമ്പെടുത്താൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും എത്ര വലിയ മഹത്വമുള്ള വാക്കാണ് നമ്മൾ മലയാളികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ രോഗികളായതും കൊളസ്ട്രോളും ഷുഗറും പ്രഷറുമൊക്കെ വന്ന് നമ്മുടെ ഭക്ഷണം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഒരു നാട്ടുകാർ നമ്മൾ നമ്മൾ ഇന്ത്യയിൽ വേറെ ഉണ്ടോയെന്നറിയില്ല നമ്മ അല്ലേ നമ്മൾ നമ്മളന്നെല്ലാം ഇത്ര കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുള്ളൂ സുഹാരമല്ല നമ്മളൊക്കെ ഒരു നേരം കഴിക്കുന്ന ചോറ് അത് ഇട്ടിട്ട് രണ്ടാമത് ഹോട്ടലിലൊക്കെ രണ്ടാമത് കൊണ്ടുവരുന്നത് അത് ഫ്രീ കിട്ടുമെന്ന് നോക്കിയിട്ടാണ് കയറുക രണ്ടാമത്തെ ചോറ് ഫ്രീ ആദ്യത്തെ തന്നെ ഇഷ്ടം പോലെ കഴിക്കാൻ എന്നിട്ട് രണ്ടാമത്തെ തട്ടു പിന്നെ ഹോട്ടലിരിക്കും ജീവിച്ചു പോകേണ്ടേ അവർ അതിന് ഇവ എണീറ്റ് പോകാതെ തന്നെ കഴിക്കാൻ നിന്ന് അവർ പൂട്ടി പോകേണ്ടി വരൂലേ എത്ര ക്വാണ്ടിറ്റിയെ പടച്ചവനെ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ ഈ ശീലം ദുശ്ശീലം നമ്മുടെ നാട്ടിലേക്ക് വന്നത് എന്നറിയില്ല ആ ദുശ്ശീലം പിടിച്ചു നിർത്തേണ്ട സമയമായിട്ടുണ്ട് അമിതമായിട്ട് കഴിക്കുക വളരെ വൺ തേർഡ് എന്ന് പറഞ്ഞാൽ എത്ര ആകെ രണ്ട് മൂന്ന് ഉരുള കഴിച്ചാൽ നമ്മുടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നാല് മണിക്കൂർ കഴിഞ്ഞാൽ വേറൊരു ഭക്ഷണം കഴിക്കാം നോമ്പിനെ പറ്റിയല്ലാട്ടോ പറയേണ്ടത് സാധാരണ ജീവിതത്തിലെയും ഫോർ അവേഴ്സ് ഇൻ്റർവെലിൽ ഭക്ഷണം കഴിക്കാമെന്നാണ് ചെറിയ സ്നാക്കുകൾ മതി മകരിബിൻ്റെ ഉടനെ നോമ്പ് ഉറക്കുന്നു പിന്നെ നെക്സ്റ്റ് ഫുഡ് കഴിക്കണത് പിന്നെ മുത്താഴം വേണ്ട അതൊക്കെ സ്കിപ്പ് ചെയ്യാം അല്ലേ പിന്നെ അടുത്ത എൻ്റെ നമുക്ക് നോമ്പ് അത്താഴമാണ് വളരെ മിനിമം ഫുഡ് ലോ ലോ ബേണിങ് പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് മധുരം കഴിക്കാതിരിക്കുക സാവധാനം ബേൺ ചെയ്യുന്ന പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് ചോറ് കഴിക്കാം അല്ലെങ്കിൽ ചപ്പാത്തിയോ അപ്പോ ഒക്കെ കഴിക്കാം പക്ഷേ മിനിമം മൂന്നിലൊന്ന് വയറിൻ്റെ മൂന്നിലൊന്നിൽ നിർത്തുകയെന്നെ വിധങ്ങൾ പറഞ്ഞു സൊല്ലാഹുലി വല്ല എന്തൊരു ആരോഗ്യം ഉണ്ടാവും അത് നമ്മൾ ഡോക്ടർമാർ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നില്ലേ നമ്മുടെ നോമ്പല്ലേ അത് ശരിക്ക് പറഞ്ഞാൽ സാധാ ദിവസങ്ങളിൽ പോലും ഇത്രയെ വീണ്ടും മൂന്നിലൊന്ന് ഹസ്ബുബു നസുൽ ബഹു നട്ടല് നിവർത്തി നിർത്താൻ ഏതാനും ഉരുള ഭക്ഷണം മതി ഒരു ആദമിൻ്റെ മകന് എന്ന് റസൂൽ ഉള്ളാഹീസ്വല്ലം എന്നിട്ട് പറഞ്ഞു ഏതാനും എന്ന് പറഞ്ഞ ഒരു മൂന്ന് ഉരുള നാല് ഉരുളൊക്കെ ഉണ്ടാവുള്ളൂ ഉരുള ചെറിയ ഉരുളട്ടോ കേട്ടോ ബുദ്ധ ഫായി ഇനി അത് എനിക്ക് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ സുലു അമിഹി അപ്പോഴേ പറഞ്ഞത് വയറിൻ്റെ മൂന്നിലൊന്ന് ഭക്ഷണം കഴിച്ചോളൂ പിന്നെ മൂന്നിലൊന്ന് വെള്ളം കുടിക്കുക പിന്നെ മൂന്നിലൊന്ന് ഒഴിവാക്കിയിട്ടുള്ള അവിടെ ഒന്നും കഴിക്കേണ്ട അത് എയറിനാണ് കാരണം ഒരു ബ്ലാഡർ നിറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സാധനം വയറെന്ന് പറയുന്നൊരു ബ്ലാഡർ വളരെ ചെറിയ സാധനം നമ്മുടെ മുഷ്ടി പിടിക്കുന്ന അത്രയും നമ്മുടെ നമ്മുടെ വയറിന് അത്രയും വലുപ്പമുള്ളൂ അത് പിന്നെ എക്സ്പാൻഡ് ആയുമാണ് അപ്പോൾ ഇതിൽ നിറയെ നിറച്ച് വെച്ചാൽ ഈ സാധനം എങ്ങനെ കുഴക്കുക സിമൻറ്റ് കുഴക്കണ മെഷീൻ കണ്ടിട്ടില്ല നാട്ടിൽ അതിൽ നിറയെ ഇട്ടു കൊടുത്താൽ അത് നിങ്ങൾ കുഴക്കുകൾ ആലോചിച്ച് നോക്കി നിറയെ മണലും മെറ്റലും സിമെൻ്റ് ഇട്ടിട്ടാണ് നിറച്ചിട്ട് അതിൽ വായു തുറക്കാൻ സ്ഥലമില്ലാത്ത വിധം അടച്ചു വെച്ചാൽ അത് കുഴയോ ഇതല്ലേ നമ്മുടെ വയറ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയും മൂന്നിലൊന്ന് ഒഴിവാക്കിയിടീൻ മൂന്നിലൊന്ന് എയറാണ് മൂന്നിലൊന്ന് വെള്ളമാണ് ലിക്വിഡ്സ് ഫ്ലൂയിഡ്സ് പിന്നെ മൂന്നിലൊന്ന് സോളിഡ്സ് ഇത്രയും വേണ്ടു ഇത്ര നല്ല ഒരു ആരോഗ്യക്രമം ഉണ്ടായതിൻ്റെ പേരിലാണ് റോമക്കാരായ ഡോക്ടർമാർ മദീനയിൽ ഒന്ന് അത്ഭുതപ്പെട്ടത് തങ്ങളോട് ചോദിക്കുകയാണ് മദീനക്കാരിൽ രോഗികൾ നബി എന്താണ് എന്താണിതിൻ്റെ സീക്രട്ട് അപ്പോഴാണ് സൊസൈറ്റി ഹു വുഡ് നോട്ട് ഈറ്റ് ആൻഡ് ഷിൽ വി ഫീൽ ഹംഗ് ഞങ്ങൾ വിശക്കുമ്പോൾ മാത്രമേ തിന്നുള്ളൂ ആൻഡ് വെൻ വി ഈറ്റ് വി ഡോൺ ഈറ്റ് അവർ ഫുൾ ഞങ്ങൾ വയർ നിറച്ച് തിന്നുമില്ല വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്തൊരു ഡേഞ്ചറാണ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ മെസ്സേജ് തരുന്ന എൻ്റെ വിശപ്പ് മാറിയിട്ടുണ്ട് ആ ഇരുപത് മിനിറ്റ് മുഴുവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് മെസ്സേജ് വരാൻ ലേറ്റായി പോകും അപ്പോഴേക്കും നമ്മൾ തളർന്നിട്ടുണ്ടാവും അതുകൊണ്ട് പുണ്യനെപ്പി ഞങ്ങൾ എല്ലാറ്റിലും മാതൃകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറൻ ഇല്ലാ റസൂൽ അലൈഹി ഒരു ഖൈറു നമുക്ക് പറയാതെ പോയിട്ടില്ല ഒരു ഷർറു താക്കീത് തരാതെയും പോയിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഹത്തൽ ഖറാഅ ഖറാഅത്ത് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് പോലെ എങ്ങനെയാണെന്ന സ്വഹാബിമാർ പറയാ ഞങ്ങൾക്ക് ഞങ്ങളുടെ റസൂൽ അതുപോലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ബാക്കി വെച്ചിട്ടില്ല അങ്ങനത്തെ നമ്മളോട് നോമ്പെടുക്കാൻ പറഞ്ഞാൽ വല്ല പ്രയാസം ഉണ്ടാവുമോ അങ്ങനെ ശീലിച്ച ഒരു മനുഷ്യന് നോമ്പെടുക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ അതുകൊണ്ട് നോമ്പ് തെഹു നിങ്ങൾക്ക് സെഹത്തുണ്ടാകും ആരോഗ്യമുണ്ടാകും അള്ളാഹു സുബാനഹുസമ്മുക്ക് ആഫിയത്ത് നൽകട്ടെ